നല്ലതല്ലേ ചേട്ടാ നോക്ക്. അച്ഛനോട് ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ വന്നേക്കെന്ന് വെച്ചാല് ഒരാളുടെ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ്. നീ കോലം കണ്ടാലേ അറിയാലോ വീട്ടിലായിരിക്കും. നിങ്ങൾ അവിടെയൊക്കെ ഭയങ്കര മഴയാണോ? ഞങ്ങൾ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. അപ്പൊ ഇന്ന് ചേട്ടൻ വീട്ടിലുണ്ട്. അപ്പൊ ചേട്ടൻ ഭയങ്കര ഉറക്കം, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് പണി ഇല്ലാത്തത് കൊണ്ട് ചേട്ടനിട്ടൊരു പണി കൊടുത്താലോ എന്നുള്ളൊരു വലിയൊരു ആലോചനയിലായിരുന്നു. സാധാരണ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളെ ശല്യം ചെയ്യുന്ന അത്ര നല്ല സ്വഭാവമല്ല. എന്നാലും എന്റെ കണവനല്ലേ, ഒരു പണിയൊക്കെ കൊടുക്കാന്ന് കരുതി. അതിനായിട്ട് ഞാൻ ആദ്യം കണ്ടെത്തിയത് കല്ലുപ്പായിരുന്നു. പക്ഷെ ഈ വീട്ടിലത് കണ്ടെത്താനില്ല, ഇപ്പൊ കല്ലുപ്പൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പൊടിയുപ്പായതുകൊണ്ട് എന്റെ ബുദ്ധി തന്നെ തോന്നിയ ഞാൻ തന്നെ മെനഞ്ഞെടുത്ത ഒരു ആയുധമാണ് ഇത്. ഇതെന്താന്നറിയോ? ഇതാണ് പുളി. നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്ന പുളിയില്ലേ? അപ്പൊ ഈ പുളിയിട്ട് ചേട്ടനടുത്തൊരു പണി കൊടുത്താലോ എന്നാലോചിക്കാം. ഉറങ്ങിക്കിടക്കുന്ന ചേട്ടന്റെ വായിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും? പിന്നെ ചേട്ടന്റെ വായിൽ നിന്ന് മായോ പൂവോ കായോ അങ്ങനെയുള്ള വാക്കുകളാണ് വരുന്നതെങ്കിൽ ഞാൻ അത് കൂ 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 ഇട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. അപ്പൊ ചേട്ടന്റെ ഇതാത്ത ക്യാരക്ടർ, അതായത് എന്നോട് പെരുമാറുന്ന എങ്ങനെയെന്ന് നിങ്ങൾ കാണണ്ടേ? വാ കാണിച്ചു തരാം. അയ്യോ എന്റെ പുളിതാ, എന്റെ പുളിതാ. എന്തേ എന്റെ പുളി? എന്തേ പുളി? എന്തേ ചേട്ടാ തിന്ന് പോ. എന്റെ പുളി എന്തേ? പക്ഷേ എന്ത് അറിയ പോണ പോണ്ട്. പക്ഷേടാ എന്ത് പക്ഷേടാ എന്നാ ചീത്ത വിളിക്കാ ഞാൻ. പക്ഷേടാ ഇത്ര പാവമാണ്, പിന്നെ ഇത്ര പാവമാണ് ആവശ്യട്ടെ. പക്ഷെ ജസ്റ്റ് ഒരു ചെറിയെങ്കിലും വിളിക്കട്ടെ. വാറ 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 ചീറ്റി പോയി. എന്തൊരു വിഷയട്ടോ, അപ്പൊ എന്നെ സ്വഭാവം കാണിച്ചല്ലേ. ഞാൻ എന്തൊരു ചാലഞ്ച് ചെയ്യാം നിങ്ങളെ സ്വഭാവം കാണിക്കാനായിട്ട് നിന്നല്ലേ. നിങ്ങൾ വാ അങ്ങോട്ട് തുറന്നു മതി. ഇനി എന്തായാലും ചീറ്റി പോയി സംഭവം. നിങ്ങൾ തിന്നിട്ടിരുന്നാ നിങ്ങളെ വ്യാഷം ഞാനൊന്ന് കാണട്ടെ. ഇനി എന്തായാലും എന്തായാലും ചീത്ത വിളിച്ചില്ല, ചീറ്റി പോയി. ആകട്ടെ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, നോക്കൂലേ. എന്തായാലും എന്നെ ഒന്നും പറയത്തില്ലെന്ന് മനസ്സിലായി. എന്നെ ചീത്ത വിളിക്കൂന്ന് മനസ്സിലായി. ഞാൻ മിണ്ടത്തില്ല. ചീ ഈ മുടിയൻ ചേട്ടൻ എന്നെ ചതച്ചിരിക്കാണ്. അല്ലെങ്കിലും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ അവസ്ഥ. കുറഞ്ഞത് അതെങ്കിലും വിളിക്കണമായിരുന്നു. അമ്മൂമ്മക്കെങ്കിലും വിളിച്ച് പാവല്ല. ഇനി മേല വീട്ടിൽ കിടന്ന് ഉറങ്ങരുത്. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യും. കൊള്ളത്തില്ലേ, പുളി നല്ലതല്ലേ ചേട്ടാ നോക്ക്. എന്നെ തന്തയ്ക്ക് വിളിച്ച്, എന്നെ തന്തയ്ക്ക് വിളിച്ച്. ശരി ഗൈസ്, ചീറ്റി പോയി.